രജനീകാന്ത് നായകനായെത്തിയ ജയിലർ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് ജയിലറിന്റെ വിജയം ആരാധകർ ആഘോഷിക്കുമ്പോൾ താരം തീർത്ഥാടനത്തിലാണ് ഹിമാലയ സന്ദർശനം നടത്തിയ ശേഷം താരം ഇന്നലെ ഉത്തർപ്രദേശിലെത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയെ സന്ദർശിക്കുമെന്ന് വാർത്താ ഏജൻസിയോട് സംസാരിക്കവേ രജനീകാന്ത് വ്യക്തമാക്കി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യോഗി ആദിത്യനാഥിനൊപ്പം ജയിലർ കാണും എല്ലാം ഭഗവാന്റെ അനുഗ്രഹമെന്നായിരുന്നു ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ രജനീകാന്തിന്റെ അഭിപ്രായം സംസ്ഥാനത്തെ തീർത്ഥാടന സ്ഥലങ്ങളും സന്ദർശിക്കാൻ താരത്തിന് പദ്ധതിയുണ്ടെന്നും റിപ്പോർട്ടുണ്ട് നേരത്തെ താരം ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിലും എത്തിയിരുന്നു വെള്ളിയാഴ്ച സംസ്ഥാനത്തെ ചിന്നമസ്താ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി ഞാൻ ചിന്നമസ്താ ക്ഷേത്രത്തിൽ പോയി വർഷങ്ങളായി ക്ഷേത്രം സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മൂന്നാം തവണയാണ് ക്ഷേത്രത്തിൽ എത്തുന്നതെന്ന് പറഞ്ഞ സൂപ്പർ താരം ഇനി എല്ലാ വർഷവും ക്ഷേത്രത്തിലെത്തുമെന്നും വെളിപ്പെടുത്തി റാഞ്ചിയിലെ യഗോദാശ്രമത്തിലും ഒരു മണി ൂർ ധ്യാനം നടത്തി തുടർന്ന് രാജ്ഭവനിൽ ഗവർണർ സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി സിനിമയുടെ റിലീസിന് ശേഷം അനുഗ്രഹം തേടി രജനീകാന്ത് ബദരിനാഥ് ക്ഷേത്രത്തിലും എത്തിയിരുന്നു നെൽസൺ രജനീകാന്തിനെ നായകനാക്കിയൊരുക്കിയ ചിത്രത്തിന് അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് രാജ്യമൊട്ടാകെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രജനീകാന്തിന്റെ ജയിലറിന്റെ കളക്ഷൻ നാനൂറ്റമ്പത് കോടി കടന്നു എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ഷൻ ഇരുന്നൂറ് കോടിയോളമാണെന്ന് റിപ്പോർട്ടുണ്ട് ഇങ്ങനെ പോയാൽ തമിഴ് സിനിമയിൽ കളക്ഷൻ റെക്കോർഡുകൾ പലതും രജനീകാന്തിന്റെ ജയിലറിന്റെ പേരിലാകുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു തിയേറ്ററുകളിൽ നിന്ന് ഇതിനകം കോടികൾ കുവിത ചിത്രം തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെന്നാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന്റെ അവകാശവാദം ചിത്രത്തിന്റെ ആദ്യ ആഴ്ചയിലെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ കോടിയാണ് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു രജനീകാന്ത് ജയിലറിൽ എത്തിയത് സാധാരണക്കാരനായി വിശ്രമ ജീവിതം നയിക്കുന്ന സംഭവഹമായ വഴിത്തെരുവിലൂടെ നീങ്ങുന്നതാണ് ജയിലറിന്റെ പ്രമേയം മാസമായ രജനീകാന്തിനെയാണ് തുടക്ക രംഗങ്ങൾക്ക് ശേഷം ജയിലറിൽ കാണുന്നത് ശിവരാജ് കുമാറും മോഹൻലാലും കഥാപാത്രങ്ങളായി എത്തി ജയിലറിന്റെ ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിജയ് കാർത്തിക് കണ്ണനാണ് ഛായാഗ്രഹണം അനിരുദ്ധ് രവിചന്ദ്രൻ ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചു ഗാനങ്ങൾ ജയിലറിന് റിലീസിന് മുന്നേ വൻ ഹിറ്റായി മാറിയിരുന്നു ജയിലറിന് രണ്ടാം ഭാഗം എത്തും എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ജയിലർ രണ്ടെടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് സംവിധായകൻ നെൽസൺ പറഞ്ഞതായി ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല അതേസമയം ജയിലറിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിയെത്തി സെൻസർ ബോർഡ് യു എ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാണ് ആവശ്യം അമേരിക്കയിലും യു കെയിലും എ എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിനെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു അഭിഭാഷകരായ എം എൽ രവിയാണ് ചിത്രത്തിനെതിരെ കോടതിയെ സമീപിച്ചത് കോടതി തീരുമാനമെടുക്കുന്നതുവരെ ചിത്രത്തിന്റെ പ്രദർശനം നിർത്തിവെക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു എന്തായാലും രജനീകാന്തിന്റെ സിനിമാ കരിയറിലെ പകരം വെക്കാനില്ലാത്ത മറ്റൊരു ദൃശ്യവിരുന്നായി ഇതുമെഴുതി ചേർക്കപ്പെടും